പിക്കാട് ഈ സംഭവത്തിൽ ഒരു തരത്തിലും ന്യായീകരണമില്ലാത്ത നിറികട്ട പ്രവർത്തനമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ ദൃശ്യങ്ങൾ മാത്രം മതി അത് സാധൂകരിക്കാൻ ആ ദൃശ്യങ്ങൾ തെളിവായില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജയചന്ദ്രൻ ആശങ്കപ്പെടുന്നത് പോലെ ഒരുപക്ഷെ അദ്ദേഹം ഈ കേസിൽ പ്രതിയാക്കപ്പെടുകയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസിന്റെ കൃത്യനിർവ്വഹം തടസ്സപ്പെട്ടതിന് പ്രതിയാവുകയും വേണമെങ്കിൽ ശാരീരിക പീഡനം ഏൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുമായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ എട്ട് വയസ്സുകാരിയായ മകൾക്ക് വളരെ കൂടി ഒരു വാഹനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി റോഡിൽ നിന്ന് ആ മനുഷ്യനാണ് ഈ അപമാനവും അവഹേളനവും ഏൽക്കേണ്ടി വന്നത് ജയചന്ദ്രൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് സ്വന്തമായിട്ട് ഒരു കിടപ്പാടമില്ലാത്ത മനുഷ്യനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ചെയ്യാത്ത തെറ്റിന് പരസ്യ വിചാരണ നേരിട്ടതിൽ തൻ്റെ വ്യക്തിത്വത്തിനേറ്റ തൻ്റെ അഭിമാനത്തിനേറ്റ തൻ്റെ ജീവിതത്തിനേറ്റ പോറൽ അതിലുപരി ആ എട്ട് വയസ്സുകാരി പെൺകുഞ്ഞിന് ജീവിതത്തിലുടനീളം മാനസികാഘാതം ഏൽക്കുന്ന തരത്തിലുണ്ടായ അധിക്ഷേപം അതിൽ നീതി തേടിയാണ് ഈ നിയമയുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥ നല്ല ക്രൂരമായി പെരുമാറി അതിനെ വെള്ളപൂശുന്ന തരത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പക്ഷേ കുറച്ചുകൂടെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥയും പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാര ഇരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ടാണ് ജയചന്ദ്രൻ അത് അവസാനിപ്പിച്ചത് അഞ്ചാം തീയതി കാണുമ്പോൾ ഈ പറഞ്ഞ പരാതി ഗൗരവമുള്ളതാണെന്നും മൂന്ന് ദിവസത്തിനകം ഞാൻ നിങ്ങൾക്ക് നീതി വാങ്ങി തരുമെന്നും പറഞ്ഞു ആ പറഞ്ഞ പിണറായി വിജയന്റെ പോലീസിൽ ഒരു ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണ് ഇവർക്കെതിരെ ഇനി നടപടി ആവശ്യമില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ജയചന്ദ്രൻ വഞ്ചിതനാവുകയായിരുന്നു ശ്രീ സണ്ണി കവിക്കാട് തീർച്ചയായും ഒരു ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ടയാൾ കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം ഉത്തരം പറയുന്നില്ല ഇപ്പോൾ ജയചന്ദ്രൻ വെളിപ്പെടുത്തിയതനുസരിച്ച് മൂന്ന് ദിവസത്തിനകം നീതി നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ പിന്നീട് പുറത്തു വരുന്നൊരു വാർത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത അധികാരികൾ ഈ ശിക്ഷ തന്നെ ഏറ്റവും കൂടുതലാണ് അത് ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ശിക്ഷയുടെ ആവശ്യമില്ല എൻ്റെ ഒരു ഞാൻ പറയുന്നൊരു കാര്യം ഇത് പറയാൻ എന്തവകാശമാണ് പോലീസിനുള്ളത് എന്നതാണ് ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം എന്താണെന്ന് പരിശോധിക്കുവാനും അതിനെന്താണ് ശിക്ഷ വേണ്ടതെന്ന് തീരുമാനിക്കുവാനും പോലീസിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ഓക്കെ അത് പോലീസിൻ്റെ കാര്യമാണെങ്കിൽ ഇതല്ല വളരെ പബ്ലിക് സ്പേസിൽ കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ പിങ്ക് പോലീസ് ഒരു ഏഴ് വയസ്സുകാരിയായുള്ള ഒരു കുട്ടിയെ അതിഭീകരമായി അപമാനിക്കുകയും അപ്പ അച്ഛൻ എടുത്തു തന്ന ഫോൺ നീ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപമാനിച്ച സംഭവം വളരെ നിസ്സാരമാണെന്ന് എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് തോന്നുന്നത് ഇതാ ചോദ്യം ഈ ചോദ്യത്തിന് രാഷ്ട്രീയ കേരള ഉത്തരം പറയണം ജയചന്ദ്രനോടൊപ്പമാണ് കേരളത്തിൽ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും അത് നമ്മൾ മനസ്സിലാക്കണം പിണറായി വിജയനും പാർട്ടിയും ഭരണമൊക്കെ ഉണ്ടാവും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വളരെ അപമാനകരമായ കേരളത്തിന് അപമാനകരമായൊരു കാര്യമാണ് ആ അവരെ യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥയെ നിയമത്തിൻ്റെ വഴിക്കാണ് വ്യാഖ്യാനിക്കേണ്ടത് അതല്ലാതെ കുറ്റ ആ ഒരു കുറ്റം ചെയ്ത് അവർ അവർക്ക് പ്രശ്നമില്ല കേട്ടോ എന്ന് പറയാൻ കേരളത്തിൽ ഒരു പോലീസിനും അധികാരമില്ല ഇവിടെ നിയമമുണ്ട് ആ നിയമം പാലിക്കാൻ ഐ ജി അടക്കം പിണറായി അടക്കം ബാധ്യസ്ഥമാണ് അത് ആ ബാധ്യതയാണ് നിറവേറ്റാതെ പോയത് ഒരു ഒരു കാര്യം മാത്രം ശ്രീ നേരത്തെ ജയ്ച്ചപ്പോൾ ആർക്ക് മതി നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ ഈ പരാതിയിലെ മൂന്ന് ഭാഗങ്ങളും മുഴുവനായി വായിക്കുകയും നിങ്ങളുടെ പരാതി അതീവ ഗൗരവതരമാണ് ഇത്രയും ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല മൂന്ന് ദിവസത്തിന് നിങ്ങൾക്ക് നീതി നൽകുമെന്ന് മുഖതാവിൽ പറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ പിന്നീട് ആ പിണറായി വിജയന് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കൊണ്ട് എടുക്കാൻ കഴിയാത്തതാണോ അതോ കേരളത്തിൽ നിയമസഭയടക്കം നടക്കുന്ന സമയത്ത് ജയചന്ദ്രൻ നീതി കേടി നീതി തേടി ഈ പരസ്യമായി സമരവുമായി ഇരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയും മുന്നണിയുടെ യശസ്സിനെ കളങ്കപ്പെടുമെന്നുള്ളത് കൊണ്ട് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈയായിരുന്നു അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അതിനേക്കാൾ ഗുരുതരമായുള്ളൊരു കാര്യം കേരളത്തിൻ്റെ പോലീസ് വകുപ്പിൻ്റെ ചാർജുള്ള ഉള്ള ആഭ്യന്തരമന്ത്രി കൂടിയായിരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അതിക്രമം നേരിട്ടൊരു മനുഷ്യനോട് മൂന്ന് ദിവസത്തിനകം നീതി തരാം എന്ന് പറഞ്ഞു വിടുമ്പോൾ തീർച്ചയായും അത് ഫോളോ ചെയ്യുവാനും അത് ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വം ആ മനുഷ്യനുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞാൽ കേരളത്തിൽ പോലീസ് കേൾക്കുന്നില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ പോലീസിനെ ഭരിക്കാൻ കഴിയാത്ത ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കുക ഭരിക്കാൻ അറിയാവുന്നവർക്ക് കൊടുക്കുക എന്നാണ് എൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഇത്രയേ ഉള്ളൂ ഈ ജയചന്ദ്രൻ്റെ കുട്ടിയും ജയചന്ദ്രനും പരസ്യമായൊരു സ്ഥലത്ത് അപമാനിക്കപ്പെട്ടാൽ അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത പോലീസിനാൾ അപമാനിക്കപ്പെട്ടാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇന്ത്യയിൽ നിയമമുണ്ട് ഇന്ത്യയിൽ നിയമമുണ്ട് എന്ന കാര്യം പിണറായി വിജയനും പോലീസൊക്കെ മനസ്സിലാക്കിക്കോണം ജയചന്ദ്രൻ കോടതിയിൽ പോയാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണി അടക്കം ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിച്ചായാലും നീതി വാങ്ങിക്കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇതങ്ങനെ പോലീസിന് വെറുതെ പറയാവുന്ന കാര്യമല്ല ഇത് നീതിയുടെ കാര്യമാണ് അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് നിയമമാണ് പോലീസിൻ്റെ അധികാരമല്ല ആഭ്യന്തരമന്ത്രിയുടെ അധികാരമല്ല എന്ന് തറപ്പിച്ച് തന്നെ ഞാൻ പറയുകയാണ് ജയചന്ദ്രനൊപ്പം തന്നെയാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും അത്രയും ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോഴും കാണുക എത്ര മോശമായിട്ടാണ് ആ സ്ത്രീ ആ പോലീസ് ഉദ്യോഗസ്ഥ പെരുമാറുന്നത് ആ പോ ആ ഫോൺ അന്ന് കണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ജയചന്ദ്രന്റെയും കുടുംബത്തിന്റെയും ജീവിതം എന്തായി മാറുമായിരുന്നു ഒന്ന് ഓർക്കണം ആ ഫോൺ കണ്ടെടുത്തിട്ടും നിന്നെപ്പോലുള്ള കള്ളന്മാർ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയ ഒരാൾ ചെറിയ കുറ്റമേ ചെയ്തിട്ടുള്ള പറയണമെങ്കിൽ അതുകൊണ്ടാണ് മകളെയും അധിക്ഷേപിക്കുന്നത് കണ്ട് സഹി കെട്ട് സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇതല്ല അതിൽ സംഭവിക്കുക ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് ഞാൻ തിരിച്ചു വരാം